Hi friends, welcome back to Nest Class. In our discussion, the next topic is algebra of sequences. What is the difference in the sequence? 30, 40, 50 and the 10 in the products in the sequence. Okay, now we will see the term. The first term is the second term, third term is the fourth term, third term is the fifth term, second term is the sixth term. First position is 10, next 2 is 2, 4 is 40, 5 is 40. We have to do this. 4 into 10, 5 into 10, 10 into 10 is 54, 10 into 10 is 40.1 4 9 16 അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പൊസിഷൻ ഏതാണ് ഈ സീക്വൻസിന്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ് സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് 4 എസ് 3 എന്ന് പറയുന്നത് 9 എക്സ് 4 എന്ന് പറയുന്നത് 50 ഇനി എക്സ് 5 എന്തായിരിക്കും നമുക്ക് ആദ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം ഇതും ഇതും തമ്മിൽ എന്തെങ്
എന്താണ് വരുന്നത്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർസ് ആണ് ടേംസ് ആയിട്ട് വരുന്നത്. ഇതെന്താണ് 1 സ്ക്വയർ, ഇത് 2 സ്ക്വയർ, ഇത് 3 സ്ക്വയർ, ഇത് 3 സ്ക്വയർ, ഇത് 4 സ്ക്വയർ, ഇത് 5 സ്ക്വയർ ആണ്. ഇനി നമ്മളോട് x10 എന്താന്ന് ചോദിച്ചു നമുക്ക് എഴുതി കൂടെ 10 × 10 ആയിരിക്കും വരിക, 100. ഇതെന്താണ്, 10 സ്ക്വയർ ആണ്. നമ്മളോട് x20 എന്താന്ന് ചോദിച്ചു, നമുക്ക് എന്താണ്, 20 × 20 ആണ്. 20 എന്ന് പറയുന്നത് 400. 20 സ്ക്വയർ ആണ് വരിക. ഇതിന്റെ ആൾജിബ്ര ഫോം നമുക്ക് എങ്ങനെ എഴുതാം, xn = എന്തായിരിക്കും വരിക, എന്നിന്റെ കൂടെ എന്ത് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അതിന്റെ സ്ക്വയർ ആണ്. ആണോ നമ്പർ, അതിന്റെ സ്ക്വയർ ആണ് ഇവിടെ തന്നിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത്. അപ്പോ xn എന്ന് പറയുന്നത് എന്നിന്റെ സ്ക്വയർ ആണ് ടേം ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൾജിബ്ര സീക്വൻസ് എന്തായിരിക്കും, xn = n² പിന്നെ ഇത് എഴുതിയേക്കണം. ഓക്കെ, പേജ് നമ്പർ 13 ആ മാത്സിക്ക് വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ടോ, 3 matchstick to make 1 triangle, 5 to make 2 triangles, 7 to make 3 triangles. How many matches are needed to make 4 triangles? 5 triangles. 3 matchstick made the first triangle. Thereafter, we need only 2 more matchstick to make each triangle. Thus, the number of matchstick from the sequence 3, 5, 7, 9, 11. Matchstick എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്, 3 matchstick വെച്ചിട്ടാണ് ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ട്രയാങ്കിൾ ആണ് വരച്ചിട്ടുള്ളത്, ഈ ഒരു മാച്ച് സ്റ്റിക്കിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 മാച്ച് സ്റ്റിക്ക് കൂടെ ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് വരച്ചിട്ടുള്ളത്. അടുത്തത് എങ്ങനെയാ വരച്ചിട്ടുള്ളത്, ഇതന്നെ എടുത്തിട്ട് ഫസ്റ്റ് വരച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ 2 എണ്ണം കൂടെ ആഡ് ചെയ്തു അല്ലെ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രയാങ്കിൾ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 matchstick മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 3 matchstick ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മാച്ച്സ്റ്റിക്കിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, 2 എണ്ണം ആഡ് ചെയ്തിട്ട് ഈ രൂപത്തിലാക്കി. പിന്നെ ഇത് എങ്ങനെയാക്കിയത്, ഇതിന്റെ കൂടെ 2 എണ്ണം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ രൂപത്തിലാക്കിയത്. ഇനി നെക്സ്റ്റ് എങ്ങനെയായിരിക്കും, ഇതിന്റെ കൂടെ ഇനി 2 എണ്ണം കൂടെ ആഡ് ചെയ്താൽ ഈ രൂപത്തിൽ വരും. അപ്പൊ എന്താണ് ഇതിൻ്റെ വരുന്നത്, ഇവിടെ വരുന്നത് 3. ഇത് എത്ര ടോട്ടൽ മാച്ച്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, 5. ഇവിടെ 7. ഇവിടെ എത്ര വരും, 9 matchstick വരും. മനസ്സിലായോ, 3, 5, 7, 9 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വരുന്നത്. സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, 3, 5, 7, 9, 11 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരിക്കും, ഫസ്റ്റ് പൊസിഷൻ x1 = 3, x2 = 5, x3 = 7, x4 = 9, x5 = 11. ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കും. ഇവിടെ പൊസിഷനും ടേമും തമ്മിലുള്ളത് 1 + 2 = 3. ഇവിടെ സെക്കൻഡ് വൺ നോക്കൂ, 2 ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലും 5 കിട്ടുക, 3 ആഡ് ചെയ്താലും 5 കിട്ടുക. അതുപോലെ തേർഡ് വൺ, 3 ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലും 7 കിട്ടുക, 4 ആഡ് ചെയ്താലും കിട്ടും. അതുപോലെ ഫോർത്ത് പൊസിഷൻ നോക്കൂ, 4 ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലും 9 കിട്ടുക, 5. ഫിഫ്ത് വൺ, 5 ന്റെ കൂടെ 6 ആഡ് ചെയ്തപ്പോ 11 കിട്ടി. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അത്ര എടുത്തു നോക്കൂ, ഈ ഒരു നടുവിലത് മാത്രം 1 + 1 എന്ന് പറയുന്നത് 2. 2 ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോ 3 കിട്ടി. 2 + 2 എന്ന് പറയുന്നത് 4. 4 ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോ 5 കിട്ടി. 3 + 3 എന്ന് പറയുന്നത് എത്രയാണ്, 6. 6 ന്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോ 7 കിട്ടി. 4 + 4 = 8. 8 + 1 = 9 എന്ന് പറഞ്ഞാൽ 1 + 1 + 1 = 3. 1 + 1 എന്ന് പറയുന്നത് 2. 2 + 1 = 3.
അപ്പോ ഇതെന്താണ് സംഭവം? ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ പൊസിഷന്റെ കൂടെ വണ് ആദ്യത്തെ പൊസിഷൻ ഏതാണ്? വൺ പ്ലസ് വണ്. നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷന്റെ കൂടെ ആ നമ്പറോടെ ഒന്നുകൂടെ എന്താ ഒന്നുകൂടെ ആഡ് ചെയ്യ ചെയ്യുന്നത് ഒന്നുകൂടെ ആഡ് ചെയ്യാണ്. ഇപ്പൊ സെക്കൻഡ് പൊസിഷൻ ടു, ഇവിടെ സെക്കൻഡ് പൊസിഷന് ടു. അപ്പോ ഇതിന്റെ കൂടെ എന്ത് ചെയ്തു? രണ്ടു കൂടെ ആഡ് ചെയ്തു. ഇവിടെ ത്രീ ആയതുകൊണ്ട് ത്രീ ഒന്നുകൂടെ ത്രീ ആഡ് ചെയ്തിട്ട് പിന്നെ വൺ ആഡ് ചെയ്തു. ആ ഒരു ഇതിലെ വരുന്നു കാര്യം മനസ്സിലായത്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് പ്ലസ് ഇട്ടൊടുക്കുന്നതിന്റെ പകരം ടു ഇൻറ്റു എന്ന് എഴുതിക്കൂടെ? ടു കൊണ്ടല്ലേ മൾട്ടിപ്പിൾ ചെയ്യുന്നത്? പൊസിഷൻസ് എല്ലാം ടു കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ്. ടു ഇൻറ്റു വൺ ഈസ് ഈക്വൽ ടു ടു പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ. ടു ഇൻറ്റു ടു ഈസ് ഈക്വൽ ടു ഫോർ, ഫോർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഫൈവ്. ടു ഇൻറ്റു ത്രീ ഈസ് ഈക്വൽ ടു സിക്സ്, സിക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സെവൻ. ടു ഇൻറ്റു ഫോർ ഈസ് ഈക്വൽ ടു എയ്റ്റ്, എയ്റ്റ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു നയൻ. നെക്സ്റ്റ് എന്തായിരിക്കും? ടു ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ഇലവൻ എന്ന രീതിയിൽ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? എക്സ് എൻ ഈസ് ഈക്വൽ ടു ടു. അപ്പൊ ടു എൻ ആയിരിക്കും വരിക. ടു എൻ പ്ലസ് വൺ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടു എൻ പ്ലസ് വൺ ആണ് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൾജിബ്ര എക്സ്പ്രഷൻ മനസ്സിലായല്ലോ. എക്സ് എൻ ഈസ് ഈക്വൽ ടു ടു എൻ പ്ലസ് വൺ ആയിരിക്കും വരിക.